സൂപ്പർസ്റ്റാർ രജനീകാന്ത് ചിത്രം അണ്ണാത്തേക്ക് ആവേശകരമായ വരവേൽപ്പ് നൽകി ബഹ്റൈൻ രജനീകാന്ത് രസികർ മന്ത്രം. കുടുംബ പ്രേക്ഷകരായ 300 പരം ആരാധകർ ആഘോഷത്തോടെയാണ് വിവിധ തിയേറ്ററുകളിൽ സിനിമയെ ആസ്വദിച്ചത്. വെറുമൊരു ദീപാവലി ചിത്രം മാത്രമല്ല രജനി ആരാധകർക്ക് അണ്ണാത്തെ. തലയുവർ ആശുപത്രി വിട്ടതിന്റെ ആഘോഷം കൂടിയാണ്. കോവിഡ് പ്രതിസന്ധികളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബഹ്റൈനിലെത്തിയ ശിവ സംവിധാനം ചെയ്ത സ്റ്റൈൽ മന്നൻ രജനീകാന്ത് ചിത്രം അണ്ണാത്തെ ബഹ്റൈൻ രജനീകാന്ത് രസികർ മന്ത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ വമ്പൻ ആവേശത്തോടെയാണ് വരവേറ്റത്. ജുഫേർ മാളിൽ മുക്ത എ2 സിനിമാസിൽ 3 തിയേറ്ററുകളിലായി 300-ലധികം ആരാധകർ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കേക്ക് മുറിച്ച് മധുരം വിതരണം ചെയ്തും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരുമായി കുടുംബത്തോടൊപ്പമാണ് സിനിമ ആഘോഷത്തോടെ ആസ്വദിച്ചത്. മീന, നയൻതാര, കീർത്തി സുരേഷ് തുടങ്ങി വമ്പൻ താരനിര അണിനിരന്ന ചിത്രം കുടുംബ പ്രേക്ഷകർക്കേറെ ആസ്വാദകരമായാണ് ഒരുക്കിയത് എന്ന് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരും പ്രതികരിച്ചു. കടൽ കടന്നു വന്നാലും കുടുംബത്തോട് പോയി പകരപ്പെടും. ആക്ടിംഗ് എന്തേ വേറെ ലെവലാ ഇരിക്കു. മൂവി നന്നായിണ്ടായി, നല്ല ഫാമിലി മൂവി, ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുണ്ടായി, ഐ എൻജോയ്ഡ്. ഇത്തരമൊരു ആഘോഷത്തോടെ സിനിമ കാണുവാൻ അവസരമൊരുക്കിയ മുക്ത എ2 സിനിമാസ് മാനേജർ പ്രസാദിനും തിയേറ്ററിലെ മറ്റ് ജീവനക്കാർക്കും ബഹ്റൈൻ രജനീകാന്ത് ഫാൻസ് ക്ലബിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതായും ബഹ്റൈനിലെ രജനീകാന്ത് ആരാധകരും ബഹ്റൈൻ രജനി രസികർ മണ്ഡലം സെക്രട്ടറിയും അണ്ണാത്തെ സിനിമയുടെ സംവിധായകനുമായ ശിവയുടെ ഉറ്റ സുഹൃത്തും ബഹ്റൈൻ പ്രവാസിയുമായ സുരേഷ് കാലടിയും പറഞ്ഞു. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ.